ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പ്ലാന്റിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ടാങ്കിൾഡ് ഹാർട്ട് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ചാൽ ശരിക്കും നല്ല വള്ളികളായിട്ട് താഴോട്ട് വളർന്നിറങ്ങുന്ന ഒരു ചെടിയാണിത്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു നോഡിൽ നിന്ന് തന്നെ രണ്ട് ലീവ്സ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്ന് നല്ല ഹാർട്ട് ഷേപ്പിലാണ് ആ ലീഫ് ഉള്ളത്. അതുകൊണ്ടാണ് അതിന് ടാങ്കിൾഡ് ഹാർട്ട് എന്നും അതുപോലെ പില്ലോ പ്ലാന്റ് എന്നറിയപ്പെടും. അത് ശരിക്കും അതിൻ്റെ ലീഫ് നല്ല പില്ലോ പോലെ ഇരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ഒരു ഫാസ്റ്റ് ഗ്രോയിങ് വാട്ടർ സക്കുലന്റ് പ്ലാന്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീവ്സ് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ അകത്ത് ഫുള്ള് വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, വീക്ക്ലി വൺസ് ഒക്കെ ഒഴിച്ചാൽ മതിയാവും. ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്രഷായിട്ട് തോന്നിക്കുന്ന ഒരു ചെടിയാണിത്. ഇതിൽ ചെറിയ വെള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് വളരുന്നൊരു ചെടിയാണിത്. പോട്ടൊക്കെ ഫുള്ള് കവേർഡായിട്ടിരിക്കും. മാത്രമല്ല താഴോട്ട് വള്ളികൾ പോലെ, അതായത് മുടി തൂങ്ങിക്കിടക്കുന്ന പോലെ ഇങ്ങനെ നല്ല ഭംഗിക്ക് തൂങ്ങിക്കിടക്കുന്ന വള്ളികളുള്ള ചെടിയാണിത്. ഇതിനിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിലോട്ടാണ് നടുന്നതെങ്കിൽ ഫുള്ള് കവർ ചെയ്ത്, ഗ്രൗണ്ട് ഫുള്ള് കവർ ചെയ്ത് ഇത് വളരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഇത് നമുക്ക് ഇൻഡോറായിട്ടും പ്ലേസ് ചെയ്യാം, കാരണം അധികം വെള്ളമോ സൺലൈറ്റോ ഒന്നും ആവശ്യമില്ല. നല്ല ഷെയ്ഡ് ഏരിയയിൽ വെച്ചാലും ഇത് നന്നായിട്ട് വളരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊപ്പഗേഷനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് ഇവിടെ നിന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒരു പഴയ സെറാമിക് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് പോട്ടിംഗ് മിക്സ് ആണ് ആഡ് ചെയ്യുന്നത്, അതായത് മണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റും കൂടിയിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ ഇങ്ങനെ പോട്ടിംഗ് മിക്സ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും ഇതിന് വളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും സാധാ മണ്ണിൽ വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വളരും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ബ്ലഷ് ചെയ്ത് വളരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കമ്പോസ്റ്റൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ജസ്റ്റ് പുറമേ തന്നെ വെച്ച് കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ റൂട്ട്സൊന്നും ഭയങ്കര ഡീപ്പായിട്ട് പോകുന്ന റൂട്ട്സൊന്നും അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് പുറമേ, മണ്ണിൻ്റെ പുറമേ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ മതി മണ്ണിലോട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് പുറമേ ആ കട്ടിങ്സ് വെച്ചിട്ട് പുറത്തുകൂടെ കുറച്ച് മണ്ണ് വിതറി കൊടുത്താലും മതിയാവും. അത്ര എളുപ്പമാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ തണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ ലീവ്സ് വരുന്ന നോട്ട്സിൻ്റെ അവിടെ നിന്ന് തന്നെ ചെറിയ ചെറിയ വൈറ്റ് കളറിൽ റൂട്ട്സ് വരുന്നതായിട്ട് കാണാം. ഇതിൽ നിന്ന് തന്നെ പുതിയ ചെടി ഉണ്ടായിക്കോളും. അതായത് ആ പാർട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മണ്ണിൽ കുഴിച്ച് വെച്ചാൽ തന്നെ പുതിയ പ്ലാന്റായിട്ട് ഉണ്ടായിക്കോളും. ഇങ്ങനെ നമ്മൾ പിടിപ്പിച്ച കട്ടിങ്സിൻ്റെ മുകളിലോട്ട് കുറച്ച് വെള്ളം കൂടെ വിതറി കൊടുക്കണം, ഇത്രയും മതിയാകും. ഇനി ഇത് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത് വെച്ചിരുന്നൊരു പാത്രമാണ്. ഇതൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ജസ്റ്റ് വെറുതെ കുറച്ച് കട്ടിങ്സ് വെച്ച് കൊടുത്തതാണ് വളരുമോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാർട്ട് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്, അവിടെ കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം മണ്ണിൽ മാത്രമല്ല നമുക്ക് വെള്ളത്തിലും റൂട്ട്സ് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ കുറച്ച് പ്ലാന്റിൻ്റെ പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ താഴെ വരുന്ന ആ ലീവ്സൊക്കെ കുറച്ച് കളഞ്ഞിട്ട് ആ സ്റ്റെമ്മിൻ്റെ പാർട്ട് മാത്രമായിട്ട് വരുന്ന പാർട്ട് വെള്ളത്തിലോട്ട് മുക്കി വെക്കുക. അത്ര മാത്രം ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒക്കെ കട്ടിങ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞു, അപ്പം ഇനി മദർ പ്ലാന്റിനെ നമുക്ക് തിരിച്ച് ഹാങ് ചെയ്ത് വെച്ചേക്കാം.
ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച കട്ടിങ്സിൽ നിന്ന് വന്ന പുതിയ പ്ലാന്റ്സ് ആണ്. അതിൽ നല്ലതായിട്ട് ഷൈൻ ചെയ്ത് നല്ല തിക്ക് ലീവ്സായിട്ട് നല്ല ഫുൾ വാട്ടറി ആയിട്ട് നിൽക്കുന്ന, ബ്ലഷ് ചെയ്ത് നിൽക്കുന്ന, നല്ലൊരു പേളിഷ് അപ്പിയറൻസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ലീവ്സൊക്കെ ആയിട്ട് ഇത് വളർന്നു നിൽക്കുന്നതാണിപ്പോൾ. നല്ല എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നൊരു ചെടിയാണ്. സോ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം വീട്ടിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.